കാരണവന്മാർ, ഉമ്മമാർ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു വലിയ മഹാ പ്രതിഭയുടെ അനുസ്മരണ വേദിയാണ്. ആത്മീയ ലോകത്ത് വലിയ അത്ഭുതം സമൂഹത്തിന് പകർന്നു തന്ന മഹാവ്യക്തിത്വം, മഹാനായ സി എം വലിയുള്ളാഹി, അവിടുത്തെ പൊരുത്തം ഈ സദസ്സിന്, നാടിന്, സ്ഥാപനത്തിന്, സഹകാരികൾക്ക്, ബന്ധപ്പെട്ടവർക്ക്, പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു ഈ സദസ്സുകൊണ്ട് ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഞാൻ ദ്വാരക്ക് നല്ലൊരു വയല് ഇൻഷാല്ലാഹ് നടക്കാൻ പോവുകയാണ്. എൻ്റെ ഇടയിൽ പിന്നെ വയല് ഞാൻ പറയുന്നത് ഉചിതമല്ല, എനിക്ക് വയലറേ അറിയൂല്ല, നിങ്ങൾക്ക് നല്ല അറിയാം. ഏതായാലും സി എം വലിയുള്ളാഹിന്റെ പേരിലല്ലേ ഈ മദ്രസ ഉള്ളത്, അല്ലേ? പേരിലല്ലേ? അല്ല, സി എം വലിയുള്ളാഹിന്റെ പേരിൽ നിന്നാണ് രജിസ്ട്രേഷൻ അല്ല വെച്ചത്. മദ്രസിന്റെ പേര് അൽഫത്ത്. ഏതായാലും എല്ലാ സ്ഥാപനങ്ങളും ഇതേപോലെ പള്ളികളിലും മഹല്ലുകളിലും സംഘടനകളിലും സ്ഥാപനങ്ങളിലൊക്കെ മഹാനായ സി എം വലിയുള്ളാഹി ഖുദ്ദസല്ലാഹു സിറോൽ അസീസ് തങ്ങൾ അവരുകളെ അനുസ്മരിക്കുകയാണ്. ആ മജ്ലിസിൽ വരുന്ന ആളുകളോട് സംഭാവന ചോദിക്കുകയാണ്. ആ മജ്ലിസിൽ പ്രസംഗിക്കാൻ വരുന്ന ആളുകൾ സംഭാവനയിലേക്ക് ആകർഷണീയമാകുന്ന രൂപത്തിലുള്ള വഅദ് പറയാണ്. സി എം വലിയുള്ളാഹിന്റെ പേരിൽ ചോദിക്കും, മനുഷ്യന്മാരറിയാതെ പൊടുത്തു പോവുകയാണ്. തുടങ്ങാത്തവരൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ നാടുകളിൽ സി എം വലിയുള്ളാഹിന്റെ ആണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുതിയ പുതിയ ആളുകൾ, പുതിയ ആളുകളൊക്കെ പഴയതാണെങ്കിലും പുതുതായി തുടങ്ങി നിങ്ങൾക്ക് എവിടുന്ന് പ്രചോദനം കിട്ടി എന്ന് ചോദിച്ചപ്പോ, നമ്മൾ അടുത്ത മഹല്ല് പള്ളിയിൽ അതല്ലെങ്കിൽ മദ്രസയിൽ ദർസിൽ സി എമ്മിന്റെ ആണ്ട് നടത്തിയപ്പോ വലിയ വിജയം കിട്ടിയ സ്ഥാപനത്തിന് അതല്ലെങ്കിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. അള്ളാഹു നമ്മളെ സ്ഥാപനവും മഹാനവറുകളുടെ ഗുരുത്വവും പൊരുത്തവും കൊണ്ട് അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തുമാറാവട്ടെ. സൈഡൊക്കെ കെട്ടാൻ ബാക്കിയുണ്ട്, തേക്കാൻ ബാക്കിയുണ്ട്, ഈ ബോഡിയൊക്കെ ഒന്ന് ഒതുങ്ങണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആരുണ്ട് ഇതിൽ സി എമ്മിന്റെ പേരിൽ 10 ചാക്ക് സിമെന്റ് ഞാൻ കൊടുക്കാറിയ? ആരുമില്ലേ? ഇല്ലെങ്കിൽ വേണ്ട, ഉണ്ടെങ്കിൽ പറയാം വേർക്കുന്നതിന്റെ മുമ്പ്. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. ഒരു സാധു മനുഷ്യനാണ്, വാപ്പയമ്മയൊക്കെ മരിച്ചുപോയി. അള്ളാഹു ആ സ്വദഖ, പിതാവിന്റെയും മാതാവിന്റെയും ഒക്കെ ഖബറ് സ്വർഗീയ സന്തോഷത്തിൽ ആ സ്വദഖ കൊണ്ട് അള്ളാഹു ആക്കി കൊടുക്കുമാറാവട്ടെ. മക്കളൊക്കെ അള്ളാഹു നല്ല കൊടുക്കുന്ന മക്കളാക്കി കൊടുക്കട്ടെ. എല്ലാ ഷെറുകളിലും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. മഹാന്മാരുടെ കൂടെ സ്വർഗത്തിലെത്താൻ ഈ സ്വദഖ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇനി ആരുണ്ടോ 10 ചാക്ക് ഞാൻ കൊടുക്കാറ്? ഇല്ല, ആരുമില്ലല്ലോ. ഞാൻ പിന്നെ തരിപ്പ് കയറ്റിട്ട് വയൽ പറഞ്ഞിട്ട് പൈസ അങ്ങനെ പരിപാടിയൊന്നും എടുത്തില്ല. അൽഹംദുലില്ലാ, നമ്മളെ ഗസാലി ഹാജിന്റെ പുതിയാപ്പ്, നമ്മളെ നാട്ടിലെ പുതിയാപ്പിളാണ്, നിങ്ങളെ നാട്ടുകാരനെ. ഇങ്ങനെ ഒരുപാട് സദസ്സിൽ പോകുന്ന മനുഷ്യനാണ്, അള്ളാഹു ബർക്കത്ത് കെട്ടി. ചെറുപ്പക്കാരനാണ്, അമ്മായിമ്മക്ക് സുഖമില്ല. അള്ളാഹു ഈ സ്വദഖ കൊണ്ട് നല്ല ശിഫ നൽകുമാറാൻ പറ്റും. ദീനീ ഖിദ്മത്തിലായി ഈ ആളുകൾക്കൊക്കെ അള്ളാഹു സമ്പത്തും ആയുസ്സും ആരോഗ്യവും കുടുംബവും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സി എമ്മിന്റെ പേരിലാണ് ആ സ്വദഖ, അള്ളാഹു നൂറിരട്ടി ആയിരക്കണക്കിന് ഇരട്ടി അള്ളാഹു വിജയവും സമാധാനവും സന്തോഷങ്ങളും അള്ളാഹു നൽകുമാറാവട്ടെ. ഇനി ആരുണ്ടോ? 10 ചാക്ക് ഞാൻ കൊടുത്തോളാറ്. 10 ചാക്ക് സിമെന്റ് ആട്ടോ, അരിയൊന്നും അല്ലാണ്ട് ബേജാറാണ്. ഒരു ചാക്കിന് എത്ര? 400 രൂപ. അരിയാണെങ്കിൽ 4000-5000 അല്ലേ ഒരു ചാക്കിന്? അരിയാണെങ്കിൽ 3000-2500 ഒക്കെ ഉണ്ടാവും. സിമെന്റ് ആയതുകൊണ്ട് ഒരു ചാക്കിന് ആകെ എത്ര വരെ? 400-350 വരും. ഒരു ആടുപേരും ഉണ്ടല്ലോ അല്ലേ, എത്ര സിമെന്റ് ചാക്കിന്? നിങ്ങൾ ആ ആടുപേരല്ലേ?
350-400 പണിക്ക്. ഇവിടെ പണി നടക്കുമ്പോൾ കൊടുത്താൽ മതി കേട്ടോ, വെറുതെ പൈസ കൊടുക്കണ്ട. ഇനി ആരുണ്ടോ 10 ചാക്ക് വാങ്ങി കൊടുക്കാറ്? ഇല്ല. 5 ചാക്ക് കൊടുക്കാൻ ആരുണ്ടോ? ആ ഒരു 5, 2, 5, 3, 5, 4, 5. അപ്പൊ 20 ആക്കയില്ലേ? അള്ളാഹു കബൂലാക്കട്ടെ. ഇതിൽ വിഷമമുള്ളവരുണ്ടാവും, എനിക്ക് എല്ലാരും പരിചയമില്ല, എനിക്ക് പരിചയം ഉണ്ടായിട്ടൊന്നും ചെയ്തു കൊടുക്കാനും കഴിയൂല. സ്ത്രീകളുണ്ടെങ്കിൽ കാണുന്നുണ്ടല്ലോ, വേണമെങ്കിൽ പറഞ്ഞോട്ടെ. പിന്നെ പാത്തോന്നോ അല്ല ആയുഷമെന്ന് വിളിക്കുന്നവരോട് നിൽക്കില്ല. കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം. ഞാൻ വേഗം ദുആർന്ന് പോവാണ്. വലിയ ദുആ ഇൻഷാല്ലാ വായിൽ സക്കാഫി വയലിന്റെ സമാപനത്തിൽ ദുആർക്കും. അല്ല ദുആർക്കുമ്പോ നിങ്ങളെ കൂട്ടിയാണ് ദുആർക്കായി വെച്ചിട്ടാണ് ഇങ്ങനെ ചോദിച്ചത്. 4 ആൾക്കാർ 5 ഇതിലെ ഇപ്പൊ 5 ആൾക്കാർ കഴിയുമെന്ന് ചോദിച്ചപ്പോ സംഘാടകൻ തിരിഞ്ഞു തന്നെ. ആ 4 ആള് പറഞ്ഞു 4 ആക്കുന്നു. ഞാച്ചി 4 ചോദിക്കാതെ ഇപ്പൊ 4 മക്കൾ ഇറങ്ങിയോ? 4 ആളെ കിട്ടിയില്ലേ? 3 ആളെ കിട്ടിയിട്ടുള്ളൂ. 1 കഴിയുന്ന ചേട്ടാ 4 ആള്. ഓക്കെ, നിങ്ങൾക്ക് 2 2 എട്ടം കയ്യൊന്നിച്ചുകൊണ്ട് സംഭവം 10 ആക്ക് ആവൂല. എന്നാലും 2 8 കയ്യൊന്നിച്ചതിന് കൂലി ഉണ്ടാവും. അള്ളാഹു കരങ്ങൾക്ക് ശക്തി നൽകട്ടെ. അത് കമ്മിറ്റിക്കാരെ എഴുതാൻ വിട്ടോ നിങ്ങൾക്ക് കിട്ടിയ ഗുണം. ഇനി ആരുണ്ട് 5 ആക്ക് പറയാൻ? അത് സിമെന്റിന്റെ പൈസ പറഞ്ഞിട്ടുള്ളൂ, സിമെന്റ് കൊണ്ട് തരാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ കൊറേ സിമെന്റ് വരണം, കുറച്ച് സിമെന്റിന്റെ പൈസ കൊണ്ട് എംസാൻഡും വാങ്ങാം. സിമെന്റ് കൊണ്ടുപോയി തരാൻ പറഞ്ഞില്ല, സിമെന്റിന്റെ ചാക്കിന്റെ കണക്ക് പൈസ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോ ഒരു 10 ആക്ക് സിമെന്റ് മതിയാവും, ബാക്കി എന്താക്കിയാ മതി? എംസാൻഡ് മതിയാകും. പെണ്ണുങ്ങൾ കേക്കേറ്റപ്പോ ഏൽക്കാത്ത് അങ്ങനെ കേക്കേറ്റ. അത് ഓപ്പറേറ്റർ വേറെ അറിയിക്കും. ഇനി ആരോണ്ടോ 5 ചാക്ക് പറയാൻ? ഇല്ല. 3 ചാക്ക് എന്നത്ര? 1000 എത്ര വരും 3 4 12 1200 പറയാൻ പറ്റുന്ന ആൾക്കാർ ഒന്ന്. അള്ളാഹു കബൂലാക്കട്ടെ. ഇനി ആരുണ്ടോ 2 ചാക്ക് പറയാൻ പറ്റിയ ആളാരുള്ള? 800 റുപ്യ പറയാൻ ആരുമില്ല. ഒരാളെങ്കിലും ഒരാൾ അൽഹംദുലില്ല, അള്ളാഹു കബൂലാക്കട്ടെ. ഇനി 1 ചാക്ക് പറയാൻ പറ്റുന്നില്ല, ആരൊക്കെ ഉള്ളത്? 400 റുപ്യ. സ്ത്രീകൾ പറയണ്ട കയ്യിലെച്ചോളി, നമുക്ക് കൂട്ടി ദ്വാരക്ക പേര് പറഞ്ഞിട്ട്. ഇല്ല, 1 ചാക്ക് ഇവിടെ. ഇനി ആരല്ല 1 ചാക്ക് 400 റുപ്യ പറയാം? ഒന്നല്ല പറഞ്ഞേ. ഇനി ഇൻഷാല്ലാ നിങ്ങൾ ലാസ്റ്റ് നിങ്ങളെ ഹദിയ വയല് കഴിഞ്ഞു പോകുമ്പോൾ കൊടുക്കുക. ഞാൻ തരപ്പിലൊന്നും കയറ്റി പറഞ്ഞില്ല. CMന്റെ പേരിൽ കൊടുത്തിട്ട് മഹാനവറുകളുടെ ചരിത്രവും വ്യക്തിത്വവും മനസ്സിലാക്കിയ ആളുകളുണ്ടാവും. കൊടുത്താൽ കുറവുണ്ടാവില്ല, നല്ലോണം അറിയാം കൊടുത്ത ആൾക്കാർക്ക്. അള്ളാഹു ഒരു കുറവുമില്ലാതെ വലിയ വിജയത്തിൽ ഈ സ്വതക്ക ഏറ്റ ആളുകൾ അള്ളാഹു എത്തിക്ക് മാറാപ്പെട്ടു. എന്തെങ്കിലും പ്രയാസങ്ങളോ രോഗങ്ങളോ ദുരിതങ്ങളോ സങ്കടങ്ങളോ അള്ളാഹുവിന്റെ കണക്കിലുണ്ടെങ്കിൽ ഈ സ്വതക്കയോട് അള്ളാഹു അതൊക്കെ മാറ്റിക്കൊടുക്കുമാറാപ്പെട്ടു. മാരകമായ രോഗത്തിനും ദുരിതത്തിനും അള്ളാഹു പ്രത്യേകിച്ചും ഈ സംഭാവനയേറ്റ ആളുകൾ അള്ളാഹു പരീക്ഷിക്കാതിരിക്കുമാറാവണം. അവരുടെ സാമ്പത്തിക മേഖലയിൽ ഇതിന്റെ 1000 കണക്കിന് ഇരട്ടി ദറജ അള്ളാഹു നൽകുമാറാപ്പെട്ടു. ധാരാളം ദീനിന് കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാപ്പെട്ടു. സമ്പത്തുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ അടുത്ത ഒരാൾ പറഞ്ഞു, ഖിയാമത്തുനാൾ 40 കൊല്ലമുള്ള പറമ്പൊക്കെ വിറ്റിട്ട് സൂഹിക്കട്ടെ. ഓരോരുത്തരും ഓരോരുത്തരെ ഇജ്തിഹാദ് കണ്ടുപിടുത്താൻ 40 കൊല്ലമുള്ളപ്പോ പറമ്പൊക്കെ വാങ്ങി കൂട്ടിയിട്ട് എവിടുക്കാതൊക്കെ കിട്ടുന്ന പൈസ കൊണ്ട് മുണിങ്ങാൻ നിന്നു ഒരാൾ. ചില ആൾക്കാർ മുണുങ്ങാൻ കഴിയാതെ അടങ്ങറങ്ങി നിൽക്കുക, ബേജാറായിട്ട് കണ്ടിട്ട് മുണുങ്ങാൻ കഴിയാതെ വള്ള ഒഴിയുന്ന മനുഷ്യന്മാർ. അള്ളാഹു നമ്മളൊക്കെ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തി മാറാൻ പറ്റും. നേരത്തെ 10 ചാക്ക് ഏറ്റ ആള് മദ്രസയിലേക്ക് ഇൻവെർട്ടർ മദ്രസന്നെ പൂർത്തിയായി വരുന്നുള്ളൂ. അപ്പൊ അതിനെ മുമ്പ് ഇൻവെർട്ടർ ഉപ്പരേറ്റു. ഇവർക്കറിയാം വല്ലാത്ത കൂലിയുള്ള കേസാണ്, കാരണം വെളിച്ചം കൊടുക്കുക എന്നുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന്റെ മക്കളെ നല്ല ആത്മീയ വെളിച്ചം ഇസ്ലാമിക വിജ്ഞാനം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചു മാറാൻ പറ്റും. മറ്റുള്ള മക്കളെ ഇൽമ പഠിക്കാൻ സഹായിക്കുമ്പോ നമ്മളെ മക്കൾക്ക് അള്ളാഹു ഇൽമിന്റെ വഴി എളുപ്പാക്കി തരും. ചില ആളുകൾക്ക് അള്ളാഹു എളുപ്പാക്കി കൊടുക്കും മാറാൻ പറ്റും.
സി എം വലിയുള്ളാന്റെ പേരിൽ ഫാത്തിഹോദ്യം വെച്ച് ഞാൻ ചെറിയ ദുആ നടത്തി ഞാൻ പോവാണ്. الرحمن الرحيم مالك يوم الدين نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ابو مولانا محمد صلاه ترضيك وترضيه وترضى بها عنا يا رب العالمين. اللهم اوصل ببلغ مثل ثواب ما قرأناه من القران العظيم الى حضره نبينا مصطفى محمد صلى الله عليه وسلم والى حضرات اهل الخير كلهم اجمعين والى حضره من نبيناه من قصدناه والى حضره الشيخ سيد ولي الله المنور قدس الله سره العزيز بحقهم وبجائهم جعلنا من الفائزين في الدارين. ഞങ്ങളെ സദസ്സിന് കബൂലാക്കണേ അല്ലാ. സദഖ ഏറ്റവർക്ക് നിസ്വർഗ പ്രതിഫലമാക്കണേ അല്ലാ. സകല ഷർറുകളിൽ നിന്നും കാക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ. ഈ സ്ഥാപനം വിജയിപ്പിക്കണേ അല്ലാ. സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. സഹകരിച്ചവരോട് നീ സഹകരിക്കണേ അല്ലാ. വലിയ മഹത്തുക്കളുടെ പൊരുത്തമുള്ള സ്ഥാപനമാക്കണേ അല്ലാ. പഠിക്കുന്ന മക്കൾക്ക് നല്ല കഴിവ് അറിവ് അദബ് നൽകണേ അല്ലാ. രക്ഷിതാ ൾക്ക് പറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ ദീനിന് ഉപകാരമുള്ളവരാക്കണേ അല്ലാ. അപ്പേ ഞങ്ങളെ ദുആ തട്ടിക്കളയല്ല അല്ലാ. ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ തക്കതയുള്ളവരാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബം ഈ മാനുള്ള കുടുംബമാക്കണേ അല്ലാ. മരിച്ചുപോയ ഞങ്ങളെ സ്വന്തക്കാര് ബന്ധക്കാര് ബന്ധപ്പെട്ടവർ പ്രവർത്തിച്ചവർ സഹകരിച്ചവർ സഹായിച്ചവർ ഏറ്റവരുടെ മരിച്ചുപോയവർ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടെ നമ്മുടെ ഒക്കെ മരിച്ചുപോയവർക്കും ഈ സദസ്സുകൊണ്ട് സ്വർഗം നൽകണേ അല്ല, വിശാലമാക്കണേ അല്ല, പുറത്തു കൊടുക്കണേ അല്ല. അവരെയും ഞങ്ങളെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ല. ഈ അനുസ്മരണ സദസ്സുകൊണ്ട് ഞങ്ങളെ ദോഷങ്ങളൊക്കെ പൊറുക്കണേ അല്ല. ആമീന ബിറഹ്മതിക അർഹമർ റാഹിമീൻ بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും ദുആക്കണം ഇൻഷാഅല്ലാഹ്. വീണ്ടും കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.